കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആ പറ വക്കീലെ. ഇരിക്കുമോളെ? ആണോ? ശരി ശരി, പൂജ തുടങ്ങിയപ്പോ തന്നെ നല്ല വാർത്തയാണല്ലോ കേട്ടത്. ഓക്കെ ഓക്കെ, ഇവിടുത്തെ തിരക്ക് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം വക്കീലെ. ശരി ഗൗതം, നമ്മുടെ നാട്ടിലെ എസ്റ്റേറ്റ് കേസിന്റെ വിധി വന്നു. നമുക്ക് അനുകൂലമായിട്ടാ വിധി. അപ്പോ ആ എസ്റ്റേറ്റ് നമുക്കല്ലേ? അതേടാ, പൂജ നടത്തിയ അപ്രതീക്ഷിത ഗുണാനുഭവം ഉണ്ടാവുമെന്ന് നമ്മുടെ ജ്യോതിഷര് പറഞ്ഞില്ലേ? അത് അച്ചട്ടായി. പൂജ തുടങ്ങിയതും വിധി വന്നതും ഒരുമിച്ചാ. ഇത് പൂജയുടെ ഫലമൊന്നുമല്ല, നിധി വിളക്ക് വെച്ചതിന്റെ ഫലവാ. എന്റെ മോളുടെ ഭാഗ്യജാതകം കൊണ്ടായിരിക്കും ചിലപ്പോ അനുകൂല വിധി വന്നത്. ഏയ്, ഇത് നിധിയുടെ ലക്ക് തന്നെയാ. 12 വർഷമായി ഈ കേസ് കോടതിയിലായിരുന്നു. 100 കോടിക്ക് മേലെയാ ആ വസ്തുവിന്റെ മതിപ്പ് വില. 100 കോടിയോ? ഓർത്തിട്ട് തന്നെ തല പെരുക്കുന്നു. ശിവാനി, നിന്റെ ടൈം. നിധി, ഒരു നല്ല വാർത്ത തന്നതിന് താങ്ക്സ്. അയ്യോ, ഞാനൊരു സാധാരണക്കാരിയാ. ഇതൊക്കെ ആന്റിയുടെ വിശ്വാസം മാത്രം, അല്ലാതെ എനിക്ക് ലക്കൊന്നുമില്ല. അങ്ങനെ പറ നിധി, ഞങ്ങളുടെ വീട്ടിൽ എന്ന് നീയല്ലേ വിളക്ക് വെക്കുന്നേ? ഇതുവരെ ഒരു നല്ല വാർത്ത ഞാൻ കേട്ടിട്ടില്ല. ഉണ്ടോ? അതിന് ആന്റിക്ക് കേസുണ്ടോ? ഇല്ല. പിന്നെങ്ങനെ അനുകൂല വിധി വരും? ആദ്യം ആരോടെങ്കിലും ആന്റിയുടെ പേരിൽ കേസ് കൊടുക്കാൻ പറ. അപ്പോഴേ നിധിയേട്ടത്തിയുടെ ഭാഗ്യം കൊണ്ട് ആന്റി രക്ഷപ്പെടുമോ എന്നറിയാൻ പറ്റും. മിക്കവാറും ഉടനെ ഒരു സർട്ടിഫിക്കറ്റ് കേസ് ആന്റിയുടെ പേരിൽ വരും. സർട്ടിഫിക്കറ്റ് കേസോ? അതെന്താ? ഞാൻ പറയാം അങ്കിൾ. വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞോളാം. വേണ്ട രേണു, നിധി പറയട്ടെ. വേണ്ട, ഞാൻ പറഞ്ഞോളാം. ഐ എം ദ ആൻസർ, ഐ എം ദ ആൻസർ. അത് പിന്നെ എന്റെ സർട്ടിഫിക്കറ്റുകൾ കാണാതെ പോയേ, ഉടനെ ഒരു കേസ് കൊടുക്കണം. അതാ നിധി ഉദ്ദേശിച്ചത് അല്ലേ മോളെ? അതേ അമ്മായി, എന്റെ ഭാഗ്യം കൊണ്ട് ആ കേസിൽ അമ്മായി തന്നെ ജയിക്കും. സർട്ടിഫിക്കറ്റ്സ് എല്ലാം തിരിച്ചു കിട്ടും. നിന്റെ സർട്ടിഫിക്കറ്റ് ഒരിക്കലും നിനക്ക് തരില്ലടി. അല്ല, ഗൗതമിനുള്ള വസ്ത്രം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്, അതെപ്പോഴാ തരേണ്ടത്? എങ്കിൽ ഇപ്പൊ തന്നെ കൊടുത്തോളൂ. അയ്യോ, വസുന്ധര കൂടി വന്നിട്ട് ആ ചടങ്ങ് നടത്തിയാ മതി. പറഞ്ഞ പോലെ അവളെയും താഴേക്ക് കണ്ടില്ലല്ലോ. യാമിനി, നീ പോയി ആന്റിയെ വിളിച്ചോണ്ട് വാ. ആ ശരി. കേസിൽ വിധി വന്ന കാര്യം നീ ആയിട്ട് അമ്മയോട് പറയണ്ട. അച്ഛൻ വേണം സന്തോഷ വാർത്ത പറയാൻ കേട്ടോ. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. വസു ഉടനെ വരും. വസുന്ധര, ഗൗതം സർ അമ്മേന്ന് വിളിക്കുന്നത് അവരെയാണ്. അവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എന്നെ ഇഷ്ടാവോ എന്തോ. ആന്റിയെ താഴേക്ക് വിളിക്കുക. അവിടെ എന്താ വിശേഷം? ഇടത്തിടെ വീട്ടിൽ നിന്ന് വന്ന ചേച്ചി വിളക്ക് വെച്ച് പൂജ തുടങ്ങി. ഇനി അവിടുത്തെ അങ്കിൾ ഏട്ടന് വസ്ത്രം കൊടുക്കുന്ന ചടങ്ങാ, അതിനാ ആന്റിയെ വിളിക്കുന്നേ. വിളക്ക് വെക്കുമ്പോ ഞാൻ വേണ്ടായിരുന്നു, പിന്നെ ഇതിന് വേണോന്ന് ആർക്കാ നിർബന്ധം? ആന്റി വരണമെന്ന് എല്ലാരും ആഗ്രഹിക്കുന്നുണ്ട്. സോറി, എനിക്ക് വരാൻ പറ്റില്ല. ആ ദരിദ്രവാസികളെ കാണുന്നത് തന്നെ എനിക്ക് കലിയ. അവിടെ വന്നാ ഞാൻ വല്ലതൊക്കെ വിളിച്ച് പറഞ്ഞു പോവും. അതെന്റെ ഒരു സ്വഭാവമായി പോയി. മറ്റുള്ളവരുടെ ഇഷ്ടോ ഇഷ്ടക്കേടോ ഒന്നും ഞാൻ നോക്കാറില്ല. ഞാൻ ഓൺലൈനായിട്ട് ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിൽ പങ്കെടുക്കണമെന്ന് നിന്റെ അച്ഛനടുത്ത് പറഞ്ഞേക്ക്. ആന്റി വരുന്നതായിരുന്നു ഈ കുടുംബത്തിന്റെ അന്തസ്സ്. അച്ഛനും അമ്മയൊക്കെ അവരുടെ വേറെ മിഡിൽ ക്ലാസ് ലെവലിൽ അവരോട് പെരുമാറുന്നെ. അത് കണ്ട് അവരും കരുതും നമ്മളും അവരെ പോലെയാണെന്ന്. ആന്റി തന്നെ വന്ന് വളരെ റോയൽ ആയിട്ട് ബിഹേവ് ചെയ്താലേ നമ്മുടെ കുടുംബത്തിന്റെ പവർ സ്റ്റാറ്റസ് എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റൂ.
നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഈ വീട്ടിൽ എന്നെ പോലെ നേരായ മാർഗത്തിൽ ചിന്തിക്കുന്നത് നീ മാത്രമാ. അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആന്റി എന്റെ റോൾ മോഡൽ അല്ലേ? വലുതാകുമ്പോ ഞാൻ ആന്റി പോലെ ആവൂ. വെരി ഗുഡ്. മോളി ചെല്ല്, ഞാനൊരു ഫോൺ കോൾ ചെയ്തിട്ട് വന്നേക്കാം. ശരി ആന്റി. കുറച്ചുകൂടി ശ്രദ്ധിച്ചു വേണ്ട ഇതൊക്കെ ചെയ്യാൻ. അയ്യോ, ഈ ചേച്ചിയെ വഴക്ക് പറയണ്ട. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, സോറി. മോളെ ഇത് കൊണ്ടുപോയി വേഗം വാഷ് ചെയ്തിട്ട് വാ. ചെല്ല്, മോക്ക് വാഷ്റൂം കാട്ടിക്കൊടുക്ക്. ശരി മാഡം, വരൂ. അമ്മേ, ഇവര് പൂജയ്ക്കുള്ള വിളക്കും എനിക്കുള്ള വസ്ത്രവുമായിട്ട് വന്നതാ. പൂജയ്ക്കുള്ള വിളക്ക് എവിടെ? അത് വെച്ചു. ആ ചടങ്ങിന് എന്നെ വിളിക്കാൻ നിങ്ങൾക്ക് തോന്നിയില്ല അല്ലേ? വസു, അതൊരു ചടങ്ങൊന്നും അല്ലായിരുന്നു. വിളക്കുമായി വരുന്ന കന്യക തന്നെ കൊണ്ടുവയ്ക്കാൻ തിരുമേനി പറഞ്ഞു. അതനുസരിച്ചു, അത്രേ ഉള്ളൂ. എങ്കിൽ പിന്നെ അതുപോലെ തന്നെ വസ്ത്രവും കൈമാറായിരുന്നില്ലേ? അത് പറ്റില്ലമ്മേ. എനിക്കുള്ള വസ്ത്രം അങ്കിളുടെ കയ്യിൽ നിന്ന് അമ്മ തന്നെ വാങ്ങണം. അതെനിക്ക് നിർബന്ധമാ. അമ്മയല്ലേ എന്റെ എല്ലാം. എന്തായാലും ഗൗതമനെങ്കിലും വകതിരിവുണ്ടായല്ലോ. ശരി, ഞാൻ തന്നെ ഡ്രസ് വാങ്ങിയേക്കാം. ഇത് വെറും ചീപ്പാണല്ലോ. നിങ്ങളിത് ഫുട്പാത്തിൽ നിന്ന് വാങ്ങിയതാണോ? ഏ, ഫുട്പാത്തിൽ നിന്നല്ല, വലിയ കടയിന്നാ വാങ്ങിച്ചത്. തല്ലിപ്പൊളി ഐറ്റംസും വാങ്ങിക്കൊണ്ട് വന്നിട്ട് കള്ളം പറയുന്നോ? മാഡം, ഞാനൊരു മിഡിൽ ക്ലാസ്സുകാരനാ. എന്റെ അവസ്ഥ വെച്ച് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല ഷർട്ടാണ് ഞാൻ വാങ്ങിയത്. എന്നോട് ധിക്കാരം പറയുന്നോ? ധിക്കാരമായി തോന്നിയ ക്ഷമിക്കണം, ഞാൻ എന്റെ അവസ്ഥയാ പറഞ്ഞത്. ഒരു ഷർട്ട്! പോകുന്ന വഴിക്ക് ഷർട്ടില്ലാത്ത ഏതെങ്കിലും ഭിക്ഷക്കാരന് കൊടുത്തേക്കിത്. നിർത്താ.